ഡോക്ടർ വിജയ് പി നായർക്കെതിരെയുള്ള പ്രതിഷേധമാണ് കേരളം മുഴുവൻ ചർച്ചാ വിഷയം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും അതുപോലെ തന്നെ ദിയ സെനയും അതുപോലെ തന്നെ ശ്രീലക്ഷ്മി അറക്കിലും ചേർന്ന് നടത്തിയ ഒരു കരിയോൽ പ്രതിഷേധവും അതുപോലെ തന്നെ ഒരു തെറിവിളിയും അതുപോലെ തന്നെ ഒരു ദേഹോപദ്രവം ഏൽപ്പിക്കലും. ഈ വിജയ് പി നായർക്കെതിരെ എന്തുകൊണ്ട് ഇവരിങ്ങനെ ഒരു പ്രതിഷേധത്തിന് മുതിർന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവിടെ പലരും വിജയ് പി നായരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് ഇവർ നടത്തിയ ഭാഗ്യലക്ഷ്മിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ ഒരു ഫെമിനിസ്റ്റുകൾ നടത്തിയ ആ ഒരു ആക്രമണത്തെ തീർത്തും അപലപിക്കുന്ന അല്ലെങ്കിൽ തീർത്തും ശരിയല്ല എന്ന് പറഞ്ഞ് വിജയ് പി നായരെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പലതും സോഷ്യൽ മീഡിയകളിൽ കാണാനിടയായി. ആദ്യം നിങ്ങൾ അതിന് വിജയ് പി നായരെ കുറിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഒരിക്കലും ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെ അല്ലെങ്കിൽ ഫെമിനിസത്തെ പരിപൂർണമായി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അടുത്ത് നടന്ന കാലുകാണിക്കൽ ഷോ നമുക്കറിയാം, തീർത്തും ഒരു പട്ടി ഷോ ആയിട്ട് മാത്രമേ അതിന് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ പലരും ഫെമിനിസത്തെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ ഒരു ഇരട്ടത്താപ്പ് നയമാണ് കാണിക്കുന്നത്. അവർക്ക് പൊങ്ങി വരാൻ അല്ലെങ്കിൽ അവർക്കൊരു ഷോ ഓഫ് കാണിക്കാനുള്ള ഒരു ഉപായം അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴിയായിട്ടാണ് ഇവിടുത്തെ ഫെമിനിസത്തെ പലരും കാണുന്നത്. ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ഒരിക്കലും ശബ്ദിക്കേണ്ട മേഖലകളിൽ ഇന്നുവരെ ശബ്ദിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു സ്ത്രീക്ക് ഫെമിനിസ്റ്റുകൾക്ക് ശബ്ദിക്കേണ്ടത് അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഫെമിനിസ്റ്റ് ഒരു സ്ത്രീ വളർന്നു വരുന്ന കാലഘട്ടം മുതൽ പ്രാരംഭ കാലഘട്ടം മുതൽ തന്നെ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അത്തരം കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിന്ന പീഡനങ്ങളെല്ലാം നമുക്കറിയാം. വാളയാറിലെ ആയിക്കോട്ടെ, പാലത്തായാലായിക്കോട്ടെ, ലോകത്തിന് തന്നെ കേരളം മാനക്കേട് ഉണ്ടാക്കി കൊടുത്ത കോവിഡ് കാലത്ത് ആംബുലൻസിൽ നടന്ന പീഡനം, അതുപോലെ തന്നെ ഡോക്ടറിൽ നിന്ന് നേരിട്ട പീഡനം, ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ശബ്ദിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്നത്തെ വിഷയത്തിൽ ഈ ഫെമിനിസ്റ്റുകളെ അല്ലെങ്കിൽ ഇന്ന് അവർ നടത്തിയ ആ ഒരു പ്രതിഷേധത്തെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം വിജയ് പി നായർ എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ പോയി സന്ദർശിക്കണം. അതിനുശേഷം മാത്രമാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന് ഇവർ ചെയ്ത ആ ഒരു പ്രവൃത്തിയെ ഇല്ലായ്മ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ള എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ എഫ് ബിയിൽ ഷെയർ ചെയ്യാൻ പാടുകയുള്ളൂ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ പാടുകയുള്ളൂ. കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബിലൂടെ പങ്കുവെക്കുന്ന എന്തെന്ന് വെച്ചാൽ തീർത്തും കമ്പി കഥകളാണ്, അല്ലെങ്കിൽ ലൈംഗികതയാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബിലൂടെ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും കമ്പിക്കഥകളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ, നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ, കമ്പിക്കഥകൾ പങ്കുവെക്കാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. തീർച്ചയായും അയാൾക്കതോടെ ചെയ്യാം. കാരണം ലൈംഗികത ഇവിടെ വിൽക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അത് സിനിമയിലായാലും സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ സമൂഹത്തിലായാലും ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹം അത് പങ്കുവച്ചത് ഇവിടെ പലരുടെയും ജീവിതത്തെ ഉൾപ്പെടുത്തിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തോട് സാമ്യപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഇവിടെ അത്തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹം ഒരു മാസം മുൻപാണ് ഇവർ പറയുന്ന ഈ ഭാഗ്യലക്ഷ്മിയും അതുപോലെ തന്നെ ഈ ശ്രീലക്ഷ്മി അറക്കിലും ഒക്കെ ഈ ഒരു പ്രതിഷേധത്തിന് കാരണമായിക്കൊണ്ട് പറയുന്ന ആ ഒരു വീഡിയോ അദ്ദേഹം പങ്കുവച്ചത്. ആ വീഡിയോ അദ്ദേഹത്തിന്റെ യൂട്യൂബ് പേജിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീലക്ഷ്മി അറക്കിൽ ഉൾപ്പെടെയുള്ള ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തിനെതിരെ നടത്തിയ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ദിയാസന ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച ആ ഒരു വീഡിയോ ടോക്കിയുടെ എഫ് ബി പേജിൽ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അവിടെ പോയി കാണാവുന്നതാണ്. തീർത്തും ഭാഗ്യലക്ഷ്മിയും അതുപോലെ തന്നെ മറ്റുള്ളവരും അദ്ദേഹത്തെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മേത്ത് കരിവേല കൊഴിക്കുന്നുണ്ട്. തീർച്ചയായും നിയമം കയ്യിലെടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇവിടെ പലരും ചോദിക്കുന്നത്. നിയമം കയ്യിലെടുക്കുന്നതൊക്കെ തെറ്റ് തന്നെ. പക്ഷേ നിയമം കയ്യിലെടുക്കേണ്ടുന്ന അവസ്ഥ വന്നാൽ നിയമം കയ്യിലെടുക്കുക തന്നെ ചെയ്യും. നമ്മളെല്ലാവരും പറയാറില്ലേ, ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ നിയമം നോക്കൂത്തിയാകുന്നിടത്ത് നമ്മൾ നിയമം കയ്യിലെടുക്കണമെന്ന്. അതുതന്നെയാണ് ഇന്ന് ഭാഗ്യലക്ഷ്മിയും മറ്റുള്ളവരും ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറയുന്നത് വെറുതെ രണ്ട് മൂന്ന് കമ്പിക്കഥകളല്ല പറയുന്നത്. അദ്ദേഹം ഇവിടുത്തെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാതെ തന്നെ, എന്നാൽ കൃത്യമായി ആളെ മനസ്സിലാകുന്ന വിധത്തിലാണ് ഓരോരുത്തരോടും ഉപമിച്ച് പറയുന്നത്. ഇപ്പോ എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എന്റെയും നിങ്ങളുടെ പേരെടുത്ത് പറയാതെ തന്നെ ഇന്ന വീട്ടിലെ ഇന്ന ജോലി ചെയ്യുന്ന ഇന്ന കുടുംബത്തിലെ വ്യക്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പിന്നെ എന്റെയോ നിങ്ങളുടെയോ പേര് പറയണമെന്നില്ല. അങ്ങനെ തന്നെയാണ് അയാളും പറയുന്നത്. പേര് പറയാതെ തന്നെ വ്യക്തമായിട്ട് തന്നെ അയാൾ ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അയാൾ ഇവർ പറയുന്ന ആ ഒരു വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള പ്രമുഖ കവയിത്രി ആയിട്ടുള്ള ആള് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ കൂടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ, അതായത് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വരുമ്പോൾ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ പോലീസ് പിടിക്കപ്പെട്ടു എന്നല്ല, പോലീസിന്റെ ചെക്കിങ്ങിൽ അവർ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ പോലീസിന്റെ ചെക്കിങ്ങിനിടയിൽ പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ തന്നെ ആ ഒരു വീഡിയോയിൽ മറ്റൊരു തരത്തിൽ പറയുന്നത് കേരളത്തിലെ ഇന്നത്തെ പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന ചെന്നൈയിൽ വളർന്ന ഒരു പ്രമുഖ കേരളത്തിലെ ഇന്നത്തെ പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഇതുപോലെ ഒരു സംവിധായകനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്റെ ഒരു കൂട്ടുകാരൻ മുഖേന കണ്ടിട്ടുണ്ട്. ആ ഒരു കഥയാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് എന്നാണ് പറയുന്നത്. ആ പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തീർച്ചയായും ഇവിടുത്തെ കമ്പിക്കഥകൾ അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള വർത്തമാനങ്ങളിലൂടെ വാക്കുകളിലൂടെയാണ് അയാൾ പങ്കുവെക്കുന്നത്. എന്നെയോ നിങ്ങളെയോ പറ്റി ഒരാൾ അപവാദം പറയുമ്പോൾ
ചോദിക്കുമ്പോൾ നമ്മളത് തീർച്ചയായും ചോദിക്കും, ഇവിടെ ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ചെയ്തത് എന്താണ്? ആദ്യം പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു, ഇവിടുത്തെ വനിതാ കമ്മീഷന് കംപ്ലൈന്റ് കൊടുത്തു. പക്ഷേ അവിടെ നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു മാസത്തോളമായിട്ട് നടപടിയില്ല. അദ്ദേഹം ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അയാളുടെ യൂട്യൂബ് പേജിൽ പോയി നോക്കിയാൽ നമുക്കറിയാം ഒരു മാസത്തോളമായി. അപ്പോൾ ഒരു മാസത്തോളമായിട്ടും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അവിടെ അവർ ചോദിക്കുക തന്നെ ചെയ്തു. അതിലെന്താണ് ഒരു തെറ്റ്? ഇവിടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫെമിനിസത്തെ നിങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. കാരണം ഫെമിനിസ്റ്റുകൾ, ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ഇരട്ടത്താപ്പുള്ളവർ തന്നെയാണ് അല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം ഇവിടുത്തെ ഫെമിനിസ്റ്റുകളുടെ ചിന്താഗതി പുരുഷന്റെ മേൽ കയറി കുതിര കളിക്കുന്നതാണ് ഫെമിനിസം എന്നാണ്, അല്ലെങ്കിൽ പുരുഷന്റെ മുകളിൽ സ്ത്രീ വരുന്നതാണ് ഫെമിനിസം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട്. അത്തരം കാര്യങ്ങൾ കൊണ്ടുകൂടിയായിരിക്കാം പലരും ഫെമിനിസത്തെ, അല്ലെങ്കിൽ ഇന്ന് ഡോക്ടർ വിജയ് പി നായർക്കെതിരെ ഭാഗ്യലക്ഷ്മിയും അതുപോലെ തന്നെ മറ്റുള്ളവരും ചെയ്ത പ്രവൃത്തിയെ എതിർക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ചെയ്ത ആ ഒരു പ്രവൃത്തി ഒരിക്കലും എതിർക്കപ്പെടേണ്ടതല്ല. കാരണം വ്യക്തിപരമായി പലരെയും അധിക്ഷേപിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് കമ്പിക്കഥകളിലൂടെ അധിക്ഷേപിക്കുക, അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് അധിക്ഷേപിക്കുക. അതിനെതിരെയാണ് ഭാഗ്യലക്ഷ്മിയും മറ്റുള്ളവരും പ്രതികരിച്ചത്. അവർ കംപ്ലൈന്റ് കൊടുത്തു, അവർക്ക് നീതി കിട്ടിയില്ല, അവർ നിയമം കയ്യിലെടുത്തു. നിയമം കയ്യിലെടുക്കേണ്ടിടത്ത് നിയമം കയ്യിലെടുക്കണമെന്ന് നമ്മൾ വെറുതെ പറയാനുള്ളതല്ല. ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും എഫ് ബിയിലും വാട്സപ്പിലും എല്ലാം നിയമം കയ്യിലെടുക്കേണ്ടിടത്ത് ഞങ്ങൾ നിയമം കയ്യിലെടുക്കുമെന്ന് പറഞ്ഞ് BGM മാസ്ക് കയറ്റിയിട്ട് പറയാനുള്ളത് മാത്രമല്ല, ചിലയിടത്ത് നിയമം കയ്യിലെടുക്കുക തന്നെ വേണം. അതാണ് അവരും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം അയാളെ കുറിച്ച് പഠിക്കുക, അയാളുടെ യൂട്യൂബ് ചാനൽ പോയി നോക്കുക, എന്നിട്ട് മാത്രം ഇവർക്കെതിരെ തിരിയുക. വീണ്ടും പറയുന്നു, ഫെമിനിസത്തെ പരിപൂർണമായി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ഇരട്ടത്താപ്പ് നയമുള്ളവർ തന്നെയാണ് എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളതും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഭാഗ്യലക്ഷ്മിയോടും അതുപോലെ തന്നെ മറ്റുള്ള ആ ഒരു മൂന്ന് പേരോടും, ശ്രീലക്ഷ്മി അറക്കലിനോടും അതുപോലെ തന്നെ ആ ദിയാസ് സനയോടും എല്ലാം ഒരു അനുകൂല നിലപാട് തന്നെയാണ് പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അവർ ചെയ്തതിൽ പ്രത്യക്ഷത്തിൽ ഒരു തെറ്റായി തോന്നില്ല. കാരണം അവർ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവരെ പറ്റിയിട്ട് മോശമാണെന്ന് അവർക്ക് തോന്നിയ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞപ്പോൾ അവരതിനെ ചോദ്യം ചെയ്തു. അതിൽ ഒരു തെറ്റും കാണാൻ കഴിയില്ല.